നിപ്പ വൈറസിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പിക്കുവാനുള്ള നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ 23-ാം തീയതി വരെ ഓൺലൈൻ ക്ലാസ്സുകളാണ്. നിപ്പ ആശങ്കയിൽ തുടർച്ചയായി അവധിയെടുക്കേണ്ടി വന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും വിദ്യാർത്ഥികളുടെ അധ്യയനം നഷ്ടമാകാതിരിക്കാനാണ് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയതെന്നുമാണ് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളത്. ട്യൂഷൻ സെന്ററുകൾ, കോച്ചിംഗ് സെന്ററുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ക്ലാസുകൾ ഓൺലൈൻ സംവിധാനത്തിൽ നടത്തണമെന്നും ജില്ലാ കലക്ടറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പിക്കുവാനായി ഒരു കാരണവശാലും കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുത്താൻ പാടില്ലെന്ന് കലക്ടർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അംഗനവാടികൾ, മദ്രസുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ എത്തിച്ചേരേണ്ടതില്ല. എന്നാൽ പരീക്ഷകൾ മാറ്റിവെക്കുന്നത് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം ലഭ്യമാകുന്ന മുറയ്ക്ക് നടപടികൾ സ്വീകരിക്കുവാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിപ്പ സാഹചര്യത്തിൽ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ വിദഗ്ധ സംഘം ഇന്നു മുതൽ ജില്ലയിലെ വൈറസ് ബാധിത പ്രദേശങ്ങളിൽ പഠനം നടത്തുകയാണ്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസിൽ നിന്നും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡോക്ടർമാരും കേന്ദ്ര സംഘത്തോടൊപ്പം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിപ്പയുടെ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയത് കൂടാതെ ജില്ലയിൽ പൊതു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. മാറ്റിവെക്കാവുന്ന പൊതുപരിപാടികൾ, ചടങ്ങുകൾ, യോഗങ്ങൾ എന്നിവ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതുവരെ മാറ്റിവെക്കണമെന്നും യോഗങ്ങളെല്ലാം തന്നെ ഓൺലൈനായി മാത്രം നടത്തണമെന്നും പാർക്കുകൾ, ബീച്ചുകൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി അനാവശ്യ സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കണമെന്നും ആശുപത്രികളിൽ സന്ദർശകരെ അനുവദിക്കുന്നതല്ല എന്നും മാസ്ക്, സാനിറ്റൈസർ എന്നിവ കർശനമായി ഉപയോഗിക്കണമെന്നും തുടങ്ങി നിരവധി നിയന്ത്രണങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്.